വിവാദത്തിന്റെ തുടർച്ച ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്നു. അതുകൂടി വളരെ പെട്ടെന്ന് നോക്കി തിരിച്ചു വരാം. സിനിമാ രംഗത്തെ തിലകൻ വിവാദത്തിലെ ഒരു പുതിയ അപ്ഡേഷൻ. താനും മമ്മൂട്ടിയും അഭിനയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണെന്നും അത് സുകുമാർ അഴീക്കോടല്ല തീരുമാനിക്കേണ്ടതെന്നും ഇന്ന് രാവിലെ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നു. ഡ്രൈവർ ജോലി മോശമാണെന്ന അഴീക്കോടിന്റെ പ്രസ്താവന അദ്ദേഹത്തിന് ചേരാത്തതാണെന്നും എല്ലാ ജോലിക്കും അതിന്റേതായ മാന്യതയുണ്ടെന്നും മോഹൻലാൽ തിരുവനന്തപുരത്ത് പറഞ്ഞു. അദ്ദേഹം 30 വർഷമായിട്ട് പഠിപ്പിച്ച ആളല്ലേ. അപ്പം അദ്ദേഹം വേറെ പുസ്തകങ്ങളൊക്കെ കാണാൻ പഠിച്ചല്ലേ പഠിക്കുന്നത്. പിന്നെ 40 പുസ്തകങ്ങൾ എഴുതിയതുമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആളൊന്നുമല്ല. ഞാൻ 1300 സിനിമകളിൽ അഭിനയിച്ച ആളാണ്. എന്നെയും പിന്നെ സ്റ്റേറ്റും പിന്നെ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ ഒരുപാട് സിനിമയൊക്കെ ചെയ്ത ആളാണ്. ഒരുപാട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല. അതിന് ക്ലെയിം ചെയ്യാനല്ല, ഞാൻ എന്റെ ജോലിയാണ് ചെയ്യുന്നത്. സാഹിത്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മേഖലയാണെങ്കിൽ അദ്ദേഹം വലിയ ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് കേരള ജനത മറക്കില്ല, അദ്ദേഹം ചരിത്രത്തിന്റെ ഭാഗമാകും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാര് 10-40 പുസ്തകം എഴുതിയതുകൊണ്ടല്ല ഓർക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഓഫ് സോൾ എന്ന് പറയും, അത് ഉണ്ടാകണം. അതില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്റെ പ്രൊഡ്യൂസറെയും എന്റെ പിന്നെ ഡ്രൈവറെയും അല്ലെങ്കിൽ എന്റെ കൂടെ ഭക്ഷണം എടുത്തു തരുന്ന ആളെയും എന്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്ന ആളാണ്. അതിൽ ആർക്കും ഒരു സംശയമില്ല. അതുകൊണ്ട് എന്റെ ഡ്രൈവറെ ഞാൻ പ്രൊഡ്യൂസറാക്കി എന്ന് പറയുന്നതിൽ എന്തൊരു മോശമായ കാര്യമാണ് ആൾ പറയുന്നത്. രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരും മോശമാണെന്നല്ലേ അദ്ദേഹം പറയുന്നത്. അതൊക്കെ തെറ്റായ കാര്യം തന്നെയാണ്. എന്തായാലും ഇത്തരം ഒരു കോൺവെർസേഷനിൽ ഞാൻ വന്നപ്പെട്ടതിൽ എനിക്ക് ഖേദമുണ്ട്. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ നേരിട്ട് വിളിച്ച് സംസാരിച്ചത്. സാർ, ഇത് ദയവേദ നിർത്തൂ. എന്നെ മമ്മൂട്ടിയും വിട്ടേ. ഞാൻ ഞങ്ങൾ ആരും വേറെ ഒരു കാര്യം ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടെ മേഖലയല്ലല്ലോ അദ്ദേഹം ഇത് പുള്ളി പറയുന്നത്. എനിക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് വേദി കിട്ടാത്തതുകൊണ്ടാണ് പറയാത്തത്. അങ്ങനെ വേദി കിട്ടിയ എന്ത് തോന്നിയാവശ്യം പറയുന്ന, അതൊരു നല്ല കാര്യമാണെന്ന് തോന്നില്ല. പറഞ്ഞോട്ടെ, ഞങ്ങളെ വിട്ടു. കാര്യം നമ്മൾ ഇത് തിരിച്ച് പ്രതികരിച്ചാൽ വലിയ മോശമായ അവസ്ഥയിലേക്ക് പോകും. അപ്പം അദ്ദേഹത്തിന് പിന്നെ ഈ ദുബായിൽ നിന്നുള്ള വിളി എന്ന് പറയുന്നത് ഞാനല്ല. അദ്ദേഹത്തിന് ഇനി അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഞാൻ വിളിച്ചത് ഈ 21st വൈകിട്ട് വിളിച്ചു. പുള്ളി അലാസ്കയിൽ നിന്ന് ഞാൻ വിളിച്ചു എന്ന് പറയുന്നു. എവിടുന്ന് വിളിച്ചു എന്ന് പറയുന്നു എനിക്കറിയില്ല.